നമസ്കാരം, ശാന്തിഗിരി ന്യൂസ്. ഞാൻ സിന്ധു അനിൽ. കടലിനക്കര പോണോരേ കാണാ പൊന്നിന് പോണോരേ, കടലിനക്കര പോണോരേ കാണാ പൊന്നിന് പോണോരേ, പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും കൈ നിറയിൽ, പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും. എന്തു കൊണ്ടുവരാൻ, പോയാലല്ലേ കൊണ്ടുവരാൻ പറ്റൂ. ഇത് പറയുന്നത് നമ്മുടെ മത്സ്യത്തൊഴിലാളികളാണ്. Once again, welcome to Shantigiri News City Updates. നമ്മുടെ കടലിന്റെ മക്കൾ കടുത്ത പ്രതിസന്ധിയിലാണ്. ആളും ആരവങ്ങളുമില്ലാത്ത മത്സ്യബന്ധന തുറമുഖങ്ങൾ. ലോക്ക്ഡൌണിലെ ചെറിയ ഇളവുകളിൽ മീൻ പിടിക്കാനായി കടലിൽ പോകാൻ തയ്യാറെടുക്കുമ്പോഴാണ് അടുത്ത പ്രശ്നം. കാലാവസ്ഥ അനുകൂലമല്ല. ലോക്ക്ഡൗൺ തുടങ്ങിയ സമയത്ത് ആർക്കും കടലിൽ പോകാൻ പറ്റിയില്ല. ലോക്ക്ഡൌൺ കഴിയാറായപ്പോൾ മഴ, ഇപ്പോൾ മഴ തുടങ്ങി. ഇപ്പോൾ 9-ാം തീയതി ആകുമ്പോൾ ട്രോളിംഗ് നിരോധനമാണ്. ഇപ്പോൾ ഒരു വിധത്തിൽ ജീവിക്കാൻ സമ്മതിക്കാത്ത അവസ്ഥയിലായി. ഇപ്പോൾ ആരും കടലിൽ പോകുന്നില്ല, മീനില്ല. കൊണ്ടുവരുന്ന മീനിന് വലിയ വില, ആൾക്കാർ വരുന്നില്ല. ഇങ്ങനെ പോയാൽ നമ്മുടെ ആരോഗ്യം വലിയ കഷ്ടം തന്നെയാണ്. കടലിനെ അറിയുന്ന ഈ മക്കൾക്ക് എങ്ങനെ കടലിൽ പോകാൻ കഴിയും? പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ കാര്യം അതിലും കഷ്ടം. വീട് പണയം വെച്ചും വള്ളവും വലയും ഒക്കെ വാങ്ങിച്ചവരുണ്ട്. ഇവിടെ കടലിൽ പോകാനൊന്നും പറ്റുന്നില്ല. ഇപ്പോൾ റോള് നിരോധനത്തിന് കൂട്ടി കൊടുത്താൽ ആൾക്കാർക്ക് ന്യൂമോണിയ ഇല്ലാത്ത മീൻ, ഫ്രഷ് മീൻ കഴിക്കാം. ഒരുപാട് ആൾക്കാരിന്ന് കടന്ന് വാങ്ങുന്നുണ്ട്. അതും കൂടെ ഇല്ലാതെ ഇവിടെ തീരത്തെ ഇപ്പോൾ 10-ാം തീയതി വരെ നീട്ടി കൊടുത്തെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് അത് നീട്ടി, അതുകൂടെ ഇത്തിരി നീട്ടി കൊടുക്കുന്നത് അത്രയ്ക്ക് നല്ലതാണ്. ജനങ്ങൾക്ക് നല്ല മീൻ കഴിച്ച് കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ നിന്ന് വരുന്ന, ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്ന മീനുകളെ കഴിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ മത്സ്യത്തൊഴിലാളികളോട് പറയുന്നതാണ്, നമ്മൾ തിരുവനന്തപുരത്തുള്ളതാണ്, അത് മത്സ്യത്തൊഴിലാളികളോട് പറയുന്നതാണ്, അത് നീട്ടി കൊടുക്കുക അത്രയ്ക്ക് നല്ലതാണ്. ഒന്ന് ഓർക്കണം, ഒരു ദുരിതകാലത്ത് നമുക്ക് താങ്ങായി നിന്നവരാണ്. പ്രളയകാലത്ത് വെള്ളത്തിൽ മുങ്ങി നിന്നപ്പോൾ കരകയറാൻ ഇവരുടെ ബോട്ടുകളെ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് കേരളത്തിൻ്റെ സൈന്യമെന്ന് പ്രശംസിച്ചവരാണ്. അവരുടെ ദുരിതങ്ങൾ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കരുത്. അടി തെറ്റിയാൽ ആനയും വീഴുമെന്ന് കേട്ടിട്ടുണ്ട്. എന്നാൽ വഴി തെറ്റിയാൽ ഏത് ഭീകരനും വീഴും. ദേ കണ്ടോളൂ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് റോഡിലെ സദാ തിരക്കേറിയ കണ്ണമൂല PMG ബൈറോഡിൽ ഇന്ന് രാവിലെ ഒരു ഭീകരൻ വഴിമുടക്കി. ചേട്ടാ, ഇതൊരു വളരെ തിരക്കുള്ള ഒരു റോഡാണ് സംഭവം. കാര്യം വെച്ചാൽ ഇത് നേരിട്ട് ഇവിടെ ഒരു ബിൽഡിങ്ങിന് പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് സിമെൻറ്റ് സംഭവം എന്തോ കൊണ്ടുവന്നതാണെന്ന് തോന്നുന്നു. ഈ സംഭവം ഇത് അല്ല, ഈ റോഡല്ലെങ്കിൽ നല്ല ചുറ്റിപ്പോകേണ്ട ഒരു സംഭവമാണ് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ. കാര്യം ഇവിടെ ഇത് ഈ കോവിഡിനൊക്കെ മുമ്പേ ഇവിടെ പൊളിച്ച് പൈപ്പിൻ്റെ പണിയാട്ടൊക്കെ പൊളിച്ചിട്ട് അന്നും ഭയങ്കര ദുരിതമായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി നല്ല ശരിക്കും നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ അവർ അറിഞ്ഞോ എന്തോ അറിയത്, ഇന്ന് രാവിലെ കണ്ട സംഭവം. വന്നപ്പോഴത്തേക്ക് നേരെ ഞാൻ ഓഫീസിൽ വന്നപ്പോൾ ആദ്യം കാണുന്ന സംഭവം ഇതാണ്. വന്നിങ്ങനെ ഭയങ്കര ഇപ്പം ഈ അവിടെ ആ ഭാഗത്ത് ഇവിടെ ആയിട്ട് മൊത്തം അടച്ചേക്കുക. അത്യാവശ്യം PMGയിലൊക്കെ പെട്ടെന്ന് പോകേണ്ടവർക്ക് മെയിനായിട്ടുള്ള റോഡ് ഇത് മാത്രമേ ഉള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നല്ല ചുറ്റിപ്പന്നെ പോകണം. ഇതിപ്പോൾ കാരണം അവിടെ ഇവിടെ ആയിട്ടൊക്കെ ടോട്ടലി ക്ലോസ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഇതിൽ പോകുന്നവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പലരും ഇവിടെ കയറി എന്തോ കാര്യം നമുക്ക് ചോദിക്കുന്നുണ്ട്. പക്ഷേ നമുക്കും കസ്റ്റമേഴ്സ് വരാറുണ്ട്. എല്ലാം ഇപ്പം ബ്ലോക്കായിട്ട് കിടക്കുക. ഞങ്ങളിപ്പോൾ രാവിലെ തൊട്ട് ഇവിടെ വെറുതെ ഇരിക്കുകയാണ്. ആകെ പ്രശ്നമായിട്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അരുത് മുഖ്യമന്ത്രിയെ അരുത്. മദ്യം നൽകി കുടുംബ ബന്ധങ്ങളെ തകർക്കരുതേ. ഗാന്ധി ദർശൻ സമിതിയുടെ നേതൃത്വത്തിൽ വീട്ടമ്മമാരുടെ സത്യാഗ്രഹം സെക്രട്ടേറിയറ്റിന് മുന്നിൽ KPCC പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഈ ഗവൺമെന്റ് സാധാരണക്കാരായ ജനങ്ങളെ പകൽക്കൊള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായിട്ടാണ് നമ്മുടെ മദ്യഷാപ്പുകൾ തുറക്കാനും കോവിഡിൻ്റെ നിബന്ധനകൾ ലംഘിച്ചുകൊണ്ട് ആരാധനാലയങ്ങൾ പോലും അടച്ചുപൂട്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഈ രാജ്യത്തെ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാതെ, മറ്റുള്ള ആളുകൾക്ക് മറ്റ് ദേവാലയങ്ങളിൽ പോകാൻ സാധിക്കാതെ അവരെല്ലാം തന്നെ പ്രയാസപ്പെടുന്ന സമയത്ത് യാതൊരു നിബന്ധനകളുമില്ലാതെ മദ്യഷാപ്പുകൾ തുറക്കാൻ വേണ്ടിയുള്ള ഗവൺമെൻറ് തീരുമാനം. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. ബൈ.